പ്രിയ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി കോഴ്സിന് ഫസ്റ്റ് ഇയറിന് ജിയോളജിക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് ജിയോളജി എസ് എ ഡിസിപ്ലിൻ. ജിയോളജി എന്ന വിഷയത്തെ സംബന്ധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവിധ ബ്രാഞ്ചുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ജിയോളജിയുടെ പ്രാധാന്യം, സമൂഹത്തിൽ ജിയോളജിക്കുള്ള പ്രത്യേകതകൾ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ജിയോളജി എസ് എ ഡിസിപ്ലിൻ എന്ന ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ ഇൻട്രൊഡക്ഷൻ ടു ജിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ജിയോളജിയുടെ ഒരു തുടക്കം പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണിത്. എർത്ത് സയൻസ് എന്ന് പറയുന്ന പ്ലാനറ്റ് എർത്തിനെ കുറിച്ചിട്ടുള്ള സയൻസ്, അതാണ് ജിയോ സയൻസ്, അതാണ് എർത്ത് സയൻസ്. സയൻസ് റിലേറ്റഡ് ടു ദ പ്ലാനറ്റ് എർത്ത്, ഭൂമിയെ സംബന്ധിക്കുന്ന സയൻസ്, അതാണ് എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോ സയൻസ്. ആ ബ്രോഡ് സയൻറ്റിഫിക് ആശയത്തിൻ്റെ, ശാസ്ത്ര ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് ഏരിയകളാണ്, ബേസിക് ഏരിയകളാണ് ജിയോളജി, മീറ്റിയറോളജി, ഓഷ്യനോഗ്രഫി ആൻഡ് അസ്ട്രോണമി. ഇപ്പോൾ ജിയോളജി, മീറ്റിയറോളജി, ഓഷ്യനോഗ്രഫി, അസ്ട്രോണമി, ഇത് എർത്ത് സയൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ എർത്ത് സയൻസിൽ പെട്ടതാണ് ജിയോളജി, മീറ്റിയറോളജി, ഓഷ്യനോഗ്രഫി ആൻഡ് അസ്ട്രോണമി. ഇനി ജിയോളജിയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. അത് എർത്ത് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാന്ന് പറയാം. ജിയോ മീൻസ് എർത്ത്, ഓളജി മീൻസ് സയൻസാണ്. അപ്പോൾ ഭൂമിയുടെ സയൻസ് തന്നെ പറയാം നമുക്ക്. കോമ്പോസിഷൻ ഓഫ് എർത്ത് മെറ്റീരിയലിനെ കുറിച്ച് നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള ഭൂമിയുടെ രാസഘടനയെക്കുറിച്ച് ഇതിൽ വരുന്നുണ്ട്. എർത്ത് സ്ട്രക്ചർ, അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ വരുന്നുണ്ട്. വിവിധ എർത്ത് പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനം ഇതിൽ വരുന്നുണ്ട്. ഫോസിൽസിനെ കുറിച്ചുള്ള പഠനമുണ്ട്. ഹൗ ദ എർത്ത് ഹാസ് ചേഞ്ച് അവർ ടൈം, ഈ കാലം ഘട്ടത്തിനിടയ്ക്ക് ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി 4600 ദശലക്ഷം വർഷം മുന്നെയാണ് ഭൂമി ഉണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരെ, പ്രസൻറ്റ് വരെ എന്തൊക്കെ ചേഞ്ചസ് ഭൂമിയിൽ നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്, അത് ഭൂമിയുടെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും, അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ജിയോളജിയിൽ വരുന്നത്. അതിനു പുറമെ സെർച്ച് ഫോർ മിനറൽസ്, ഫ്യൂവൽ, നാച്ചുറൽ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസ്, നാച്ചുറൽ ഹസാർഡ്സിനെ കുറിച്ചിട്ട്, എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ട് പഠനമാണ് ജിയോളജിയിൽ നടക്കുന്നത്. മെറ്റീരിയോളജി നമുക്കറിയാം, ദ സ്റ്റഡി ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് അതിൽ കൂടുതലും പറയുന്നത്. അത് വെദറിനെ കുറിച്ചിട്ടും ക്ലൈമറ്റിനെ കുറിച്ചിട്ടുണ്ട്. വെദറിനെ കുറിച്ചിട്ടും ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ളൊക്കെ പഠനം ഈ മീറ്റിയറോളജിയിലാണ് വരുന്നത്. കാലാവസ്ഥയെക്കുറിച്ചിട്ട്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട്, കാലാവസ്ഥ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, ഇതൊക്കെ മീറ്റിയറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അറ്റ്മോസ്ഫിയറിലാണ്, അറ്റ്മോസ്ഫിയർ ആണ് ഈ കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് സ്റ്റഡി ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം മീറ്റിയറോളജി. മറ്റൊന്ന് ഓഷ്യനോഗ്രഫി. ഓഷ്യനോഗ്രഫി ഇസ് ദ സ്റ്റഡി ഓഫ് ഓഷ്യൻസ്, കടലിനെ കുറിച്ചിട്ട്, സമുദ്രത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ കോമ്പോസിഷൻ ആവാം, അതിൻ്റെ മൂവ്മെൻ്റ് ആവാം, അതിലുള്ള ഓർഗാനിസംസ് ആവാം, കടൽ തിരമാലകളുടെ പ്രവർത്തനങ്ങളാവാം, അതിൻ്റെ ടൈഡ്സിനെ കുറിച്ചുള്ളതാവാം, കറൻസിനെ കുറിച്ചുള്ളതാവാം, സംജല പ്രവാഹങ്ങളെക്കുറിച്ചിട്ട്, തിരമാലകളെക്കുറിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദമായ പഠനമാണ് ഓഷ്യനോഗ്രഫി എന്ന വിഭാഗത്തിൽ വരുന്നത്. മറ്റൊന്ന് അസ്ട്രോണോമി. അസ്ട്രോണോമിയിൽ വരുന്നതാണ് ദ സ്റ്റഡി ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തെക്കുറിച്ചിട്ട്, പ്രാപഞ്ചിക വസ്തുക്കളെക്കുറിച്ചിട്ട്, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെക്കുറിച്ചിട്ട്, മൂണിനെ കുറിച്ചിട്ട്, മിൽക്കി വേനെ കുറിച്ചിട്ട്, സൂര്യനെ കുറിച്ചിട്ട്, അങ്ങനെ സെലസ്റ്റ്യൽ ബോഡീസിനെ കുറിച്ചിട്ട് ഒക്കെയുള്ള പഠനമാണ് അസ്ട്രോണമി. ഇനി
ബ്രാഞ്ചസ് ഓഫ് ജിയോളജി, ജിയോളജിയുടെ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. ജിയോളജിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ചില പ്രധാനപ്പെട്ട ചില ബ്രാഞ്ചസാണ് ഇവിടെ വിശദമാക്കുന്നത്. ഒന്ന് ഫിസിക്കൽ ജിയോളജി. എന്താണ് ഫിസിക്കൽ ജിയോളജി? ഞാൻ ആദ്യം അതിൻ്റെ ബ്രാഞ്ചസ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ബ്രാഞ്ചസ് ഒന്ന് വായിക്കാം. ഫിസിക്കൽ ജിയോളജി, ജിയോമോർഫോളജി, മിനറോളജി, ക്രിസ്റ്റലോഗ്രഫി, എക്കണോമിക് ജിയോളജി, പെട്രോളജി, ഹിസ്റ്റോറിക്കൽ ജിയോളജി, പാലിയൻറ്റോളജി, സ്ട്രാറ്റിഗ്രഫി, സ്ട്രക്ചറൽ ജിയോളജി, എൻജിനീയറിംഗ് ജിയോളജി, ഹൈഡ്രോ ജിയോളജി, എൻവയോൺമെൻറ്റൽ ജിയോളജി, മറൈൻ ജിയോളജി, മൈനിങ് ജിയോളജി, പെട്രോളിയം ജിയോളജി. ഏകദേശം 16 ബ്രാഞ്ചസ് ജിയോളജിയിൽ പറയുന്നുണ്ട്. ഫിസിക്കൽ ജിയോളജി ആൻഡ് ജിയോമോർഫോളജി. ഈ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ ഫിസിക്കൽ ജിയോളജി ആൻഡ് ജിയോമോർഫോളജി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ പ്രധാന ആദ്യം തന്നെ നമുക്ക് ഫിസിക്കൽ ജിയോളജി എന്താണെന്ന് മനസ്സിലാക്കാം. ഫിസിക്കൽ ജിയോളജി എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട്, ആ പ്രവർത്തനങ്ങൾ ഒരുപാട് ജിയോളജിക്കൽ ഏജൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഏജൻറ്റിനെ കുറിച്ച്, ജിയോളജിക്കൽ ഏജൻറ്റ് വഴി നടത്തുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ വെതറിങ് വരുന്നുണ്ട്, ഇറോഷൻ വരുന്നുണ്ട്, സെഡിമെൻറ്റേഷൻ വരുന്നുണ്ട്, വൾക്കാനിസം വരുന്നുണ്ട്, എർത്ത്ക്വേക്സ് വരുന്നുണ്ട്, പിന്നെ ഭൂമിയിലുണ്ടാകുന്ന ചില ചില ക്രസ്റ്റൽ ഡിഫോർമേഷൻ, ചില മടക്കുകൾ, ചില അടുക്കുകൾ, ചില ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ടുള്ള പഠനം, ഇതൊക്കെ ഫിസിക്കൽ ജിയോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ജിയോളജി പറഞ്ഞാൽ ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഏജൻസ് ആൻഡ് പ്രോസസ് വിച്ച് മോഡിഫൈ ദ എർത്ത് സർഫസ് as well as the uppermost layer of the earth such as weathering, erosion, sedimentation, volcanism, earthquakes and crustal deformation. appo bhoomiyil nadakkuna bhauma pravartanangalude balamayittu bhoomiyude uparithalathile maatrangal sambhavikkunnundu. idine kurichittulla padanamaanu physical geology. mattenu geomorphology. geomorphology, it is the science of landforms such as mountains, valleys, plateaus, deltas, sand dunes, etc. It includes the study of origin and evolution of various types of landforms. Geomorphology is the study of origin and evolution of landforms. Landforms in a kurichulla padanam. Aa landforms enganeyanu roopapettathu adine kurichulla padanam. അതിൻ്റെ ഉത്ഭവം, ലാൻഡ്ഫോംസിൻ്റെ ഉത്ഭവം, അത് എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ്ഫോംസ്. ഒരുപാട് ലാൻഡ്ഫോംസ് ഉണ്ട്, മൗണ്ടൻസ്, വാലീസ്, പ്ലാറ്റ്യൂസ്, ഡെൽറ്റാസ്, സാൻഡ് ഡ്യൂൺസ് തുടങ്ങിയിട്ടുള്ള ലാൻഡ്ഫോംസുകളൊക്കെ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത്, അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ജിയോമോർഫോളജി. മിനറോളജി പേരിൽ തന്നെ ഉണ്ട്, ദ സ്റ്റഡി ഓഫ് മിനറൽസ്. നമുക്കറിയാം ജിയോളജിയിൽ നമ്മൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു പിന്നെ ഒരുപാട് മിനറൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നുണ്ട്. മിനറൽസ് മിനറൽസ് കണ്ടെത്തുന്നത് എങ്ങനെ, അതൊക്കെ ജിയോളജിയിൽ വരുന്നതാണ് സ്വാഭാവികമായിട്ടും. മിനറൽസ്, ദ സ്റ്റഡി ഓഫ് മിനറൽസ്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ഈ മിനറോളജി എന്ന വിഭാഗത്തിൽ പഠിക്കേണ്ടി വരും. ക്രിസ്റ്റലോഗ്രഫി, ദ സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽസ്, ക്രിസ്റ്റൽസിനെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം, അത് മിനറോളജിയുടെ ഒരു ഭാഗം തന്നെയാണ്. മിനറോളജി അല്ലെ, മിനറൽസ് ഉണ്ടാകുന്നത് പലതരം ക്രിസ്റ്റൽസുകളുടെ രൂപത്തിലാണ്. അപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ പഠനം ആ ക്രിസ്റ്റലോഗ്രഫി എന്ന വിഭാഗത്തിൽ പെടുത്താം. എക്കണോമിക് ജിയോളജി. എക്കണോമിക് ജിയോളജി എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് ജിയോളജിയാണ് ഇസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് മിനറൽ റിസോഴ്സ്, എർത്ത് മെറ്റീരിയൽ ഓഫ് എക്കണോമിക് വാല്യൂ. എക്കണോമിക്കായിട്ട് സാമ്പത്തിക മൂല്യമുള്ള വസ്തുക്കളെ കുറിച്ചിട്ട്, മിനറൽസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ധാതുക്കളെ കുറിച്ചിട്ടുള്ള ഒക്കെ പഠനമാണ് എക്കണോമിക് ജിയോളജി. മെറ്റാലിക് മിനറൽസ് ഉണ്ട്, അതിൽ നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ട്, ബിൽഡിംഗ് സ്റ്റോൺസ് ഉണ്ട്, ഫോസിൽ ഫ്യൂൾസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മിനറൽസ് ഉണ്ട്, ഓർ മിനറൽസ് ഉണ്ട്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള പഠനമാണ് എക്കണോമിക് ജിയോളജിയിൽ വരുന്നത്. മറ്റൊന്ന് പെട്രോളജി, ദ സ്റ്റഡി ഓഫ് റോക്സ്, റോക്സിനെ കുറിച്ചുള്ള പഠനം.
അതിൻ്റെ റോക്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതെങ്ങനെ ഉണ്ടാവുക, അതെങ്ങനെ രൂപപ്പെടുക, അത് എവിടെയൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെ പെട്രോളജിയിൽ വരുന്നതാണ്. ഹിസ്റ്റോറിക്കൽ ജിയോളജി, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഇവൻസ് ഇൻ ദ എർത്ത്സ് ഹിസ്റ്ററി ആൻഡ് ഇൻക്ലൂഡ്സ് ദ ബ്രാഞ്ചസ് ഓഫ് സയൻസ് നോൺ ആസ് സ്ട്രാറ്റിഗ്രഫി ആൻഡ് പാലിയൻറ്റോളജി. ഹിസ്റ്റോറിക്കൽ ജിയോളജി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു പഠനം. ഹിസ്റ്റോറിക്കൽ ജിയോളജി, ആ ഭൂമി ഉണ്ടായത് ഏകദേശം 4,500-600 വർഷം മുന്നെയാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ചരിത്രത്തെ കുറിച്ചുള്ള പഠനം. അത് ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ജിയോളജിക്കൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ജിയോളജിക്കലായിട്ട് ഒരുപാട് പ്രാധാന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ആ ഇവൻസിനെ ഒക്കെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഹിസ്റ്റോറിക്കൽ ജിയോളജി. ഹിസ്റ്ററി ഓഫ് ദ എർത്ത് എന്ന് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ഹിസ്റ്റോറിക്കൽ ജിയോളജിയുമായി ബന്ധപ്പെട്ട രണ്ട് ബ്രാഞ്ചസാണ് സ്ട്രാറ്റിഗ്രാഫിയും പാലിയൻറ്റോളജിയും. അതിൽ സ്ട്രാറ്റിഗ്രാഫി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സ്ട്രാറ്റയാണ്. സ്ട്രാറ്റ മീൻസ് എ റോക്ക് ദാറ്റ് ഈസ് ലെയേർഡ് റോക്ക്, ദാറ്റ് ഈസ് സ്ട്രാറ്റ. അപ്പോൾ സ്റ്റഡി ഓഫ് സ്ട്രാറ്റ, അതാണ് സ്ട്രാറ്റിഗ്രാഫി. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ജിയോളജി വിച്ച് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ടൈം ആൻഡ് സ്പേസ് റിലേഷൻഷിപ്പ് ഓഫ് ലെയേർഡ് റോക്ക്. ലെയേർഡ് റോക്കിന് ടൈമും അതെങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം നമുക്കതിൽ നിന്ന് കിട്ടും. അത് ലെയേർഡ് റോക്കിൻ്റെ പ്രത്യേകത ആണ്, അത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നീ വിവരങ്ങളൊക്കെ നമുക്ക് ലെയേർഡ് റോക്കിൽ കിട്ടും. അപ്പോൾ സ്ട്രാറ്റിഗ്രഫി ദ സ്റ്റഡി ഓഫ് സ്ട്രാറ്റ, പാലിയൻറ്റോളജി ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിൽസിൽ നിന്നും നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചിട്ടും ആ ഫോസിലുണ്ടായ കാലഘട്ടത്തെക്കുറിച്ചിട്ടും അത് ഇരിക്കുന്ന ശിലയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഹിസ്റ്ററി ഓഫ് ദ ജിയോളജിയെക്കുറിച്ചിട്ടും എവല്യൂഷൻ ഓഫ് ലൈഫിനെ കുറിച്ചിട്ടുള്ള വിവരം ലഭിക്കും. ഹിസ്റ്ററി ഓഫ് ജിയോളജിയുമായി ബന്ധപ്പെട്ട രണ്ട് ബ്രാഞ്ചസാണ് പാലിയൻറ്റോളജി, സ്ട്രാറ്റിഗ്രഫി. അപ്പോൾ ഇതേവരെ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ജിയോളജി എന്താന്ന് പറഞ്ഞു, ജിയോമോർഫോളജി പറഞ്ഞു, മിനറോളജി പറഞ്ഞു, ക്രിസ്റ്റലോഗ്രഫി പറഞ്ഞു, എക്കണോമിക് ജിയോളജി പറഞ്ഞു, പെട്രോളജി പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ ജിയോളജി പറഞ്ഞു, പാലിയൻറ്റോളജി, സ്ട്രാറ്റിഗ്രഫി. ഇനി സ്ട്രക്ചറൽ ജിയോളജി, ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് ഫോൾഡ്, ഫോൾട്ട്, ജോയിൻസ് തുടങ്ങിയതൊക്കെ. അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഫോൾഡിനെ കുറിച്ചിട്ടും മടങ്ങിയുള്ള പർവ്വതങ്ങളെ കുറിച്ചിട്ടും മടങ്ങിയ രൂപത്തെക്കുറിച്ചിട്ട്, പൊട്ടിയ രൂപത്തെക്കുറിച്ചിട്ട്, ജോയിൻ്റ് ആയിട്ടുള്ള പൊട്ടിയിട്ട് വേറിട്ട് നിൽക്കുന്ന രൂപത്തെക്കുറിച്ചിട്ട്, പൊട്ടിയ രൂപത്തെക്കുറിച്ചിട്ട് ഒക്കെയുള്ള പഠനമാണ് ഫോൾഡ്, ഫോൾട്ട്, ജോയിൻസ്. അങ്ങനെയുള്ള ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് സ്ട്രക്ചറൽ ജിയോളജി. എഞ്ചിനീയറിംഗ് ജിയോളജി, ഇറ്റ് ഡീൽസ് വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് ജിയോളജി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ വളരെയധികം സഹായിക്കുന്ന ഒരു ഭാഗമാണ് ജിയോളജി. അത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങിൽ, ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സെലക്ഷൻ ഓഫ് ഡാം സൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ടണലിൻ്റെ അലൈൻമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലാൻഡ് സ്ലൈഡിൻ്റെ പ്രിവെൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കോസ്റ്റൽ പ്രൊട്ടക്ഷൻ കടൽ തീരത്തിൻ്റെ സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗിൽ ജിയോളജി അത്യാവശ്യമാണ്. എഞ്ചിനീയറിംഗിൽ ജിയോളജി അവർക്ക് പഠിക്കാൻ ഒരു പേപ്പറുണ്ട്. പ്രത്യേകിച്ചും ഈ എഞ്ചിനീയറിംഗിൻ്റെ ഒരുവിധം പല ശാഖകളിലും ഈ ജിയോളജി അവർ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ജിയോളജി സിവിൽ എഞ്ചിനീയറിംഗിലാണ് കൂടുതൽ അവരിത് പഠിക്കുന്നത്. ഹൈഡ്രോ ജിയോളജി, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ജിയോളജി ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ട് ഉള്ള പഠനം, അതാണ് ഹൈഡ്രോ ജിയോളജിയിൽ വരുന്നത്. എൻവയോൺമെൻ്റൽ ജിയോളജി, ബ്രാഞ്ച് ഓഫ് ജിയോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലംസ് എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ, പാരിസ്ഥിതികമായിട്ടുള്ള പൊല്യൂഷനെ കുറിച്ചിട്ട്, വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചിട്ട്, അർബൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്, നേച്ചർ ഹസാർഡ്സിനെ കുറിച്ചിട്ട്, ഫ്ലഡിങ്ങിനെ കുറിച്ചിട്ട്, ഇറോഷൻ, അത് മിറ്റിഗേഷൻ, അതിനെ തടയുക എങ്ങനെയാണ്, ഇതിനെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് എൻവയോൺമെൻ്റൽ ജിയോളജിയിൽ വരുന്നത്. പരിസ്ഥിതിയെക്കുറിച്ചിട്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, മണൽ ഖനനം, അതുപോലെ തന്നെ ഖനികളെ കുറിച്ചിട്ട്, ഖനികൾക്ക് ഉണ്ടാകുന്ന ദോഷം, ഖനികൾ നമുക്ക് മനുഷ്യരുണ്ടാക്കുന്ന ദോഷങ്ങൾ, എന്നാൽ അതുകൊണ്ടുള്ള പിന്നെ മറ്റു എക്കണോമിക്കായിട്ടുള്ള ഉപയോഗങ്ങൾ, അതെങ്ങനെ സുസ്ഥിര വികസനത്തിന് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം
ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ എൻവയോൺമെന്റൽ ജിയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മറൈൻ ജിയോളജി, ദ സ്റ്റഡി ഓഫ് ജിയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓഷ്യൻസ് ആൻഡ് ഓഷ്യൻ ബേസിൻസ്, ജിയോളജിക്കൽ ആക്ഷൻസ് ഓഫ് വേവ്സ് ആൻഡ് കറൻസ്, സമുദ്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം, അതിൽ ഓഷ്യൻ ബേസിനെ കുറിച്ചിട്ട് വരും, ഓഷ്യൻ വേവ്സിനെ കുറിച്ചിട്ട്, കറൻസിനെ കുറിച്ചിട്ട് ഒക്കെ ഈ മറൈൻ ജിയോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. മൈനിങ് ജിയോളജി, മൈനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ്. ദിസ് ഈസ് ആൾസോ എൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് ജിയോളജി ആൻഡ് കൺസേൺ വിത്ത് ദ എക്സ്ട്രാക്ഷൻ ഓഫ് എക്കണോമിക് മിനറൽസ് ഫ്രം ദ എർത്ത് ആൻഡ് ദ ബെനിഫിഷ്യേഷൻ. മൈനിങ് ജിയോളജിയിൽ വരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഖനികൾ രൂപപ്പെടുന്നത്, ഖനികളിൽ നിന്ന് എങ്ങനെയാണ് മിനറൽസ് എടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ, അത് അതിൻ്റെ എക്കണോമിക് മൂല്യം, സാമ്പത്തിക മൂല്യം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മൈനിങ് ജിയോളജിയിൽ നമ്മൾ പഠിക്കുന്നു. പെട്രോളിയം ജിയോളജി, ദ ബ്രാഞ്ച് ഓഫ് ജിയോളജി ഈസ് കൺസേൺ വിത്ത് ദ എക്സ്പ്ലറേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് പെട്രോളിയം ജിയോളജി.